വാർത്തകളിലേക്ക്. ഇനി നമ്മൾ പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ബംഗാൾ സർക്കാരിന്റെ നീക്കം. ആർജിക്കർ മെഡിക്കൽ കോളേജ് പരിസരത്ത് ഒരാഴ്ചത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആശുപത്രി സമീപത്ത് സമരങ്ങൾ പാടില്ലെന്നാണ് കൊൽക്കത്ത പോലീസിന്റെ നിർദ്ദേശം. ഓരോ രണ്ടു മണിക്കൂറിലും റിപ്പോർട്ട് നൽകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ആശുപത്രി ആക്രമിച്ച രണ്ട് തൃണമൂൽ പ്രവർത്തകർ അടക്കം 30 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് BJP നേതാവിനും രണ്ട് ഡോക്ടർമാർക്കും പോലീസ് നോട്ടീസ് അയച്ചു. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ മുൻ പ്രിൻസിപ്പലിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ CBI വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ. ഈ സംഭവത്തിൽ തന്നെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ആദിൽ പാലോട് ചേരുന്നുണ്ട് കൊൽക്കത്തയിൽ നിന്ന്. ആദിൽ, ഇരയ്ക്കൊപ്പം സർക്കാർ തുടക്കം മുതൽ നിന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഈ നിരോധനാജ്ഞയൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദിൽ? കഴിഞ്ഞ രാത്രികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിലാണ് ഞാനുള്ളത്. ഈ സമരപന്തൽ ഇപ്പോൾ സജീവമായിട്ടില്ല. രാത്രി സമയം കൂടുതൽ ആളുകൾ ഇവിടെ എത്തുകയും സമരം അത് റോഡിലേക്ക് വ്യാപിപ്പിക്കുകയും റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു. അത് പലയിടത്തും വലിയ ഗതാഗത കുരുക്കുണ്ടാക്കുകയും ചിലയിടത്ത് ചെറിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സമരങ്ങൾ മുഴുവൻ നിയന്ത്രിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്, അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ആജിക്കാർ മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നമുക്ക് കാണാം അധികമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂട്ടം കൂടുക, സമരം നടത്തുക, റാലിയും പ്രതിഷേധവും സംഘടിപ്പിക്കുക ഇതൊന്നും അനുവദനീയമല്ല എന്നതാണ് നിലവിൽ ഇവിടെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പോലീസ് വാഹനങ്ങളിൽ അത് സംബന്ധിച്ചുള്ള അനൗൺസ്മെന്റും ഇതുവഴി ഈ പാതയിലൂടെ കേൾപ്പിച്ചു പോകുന്നുമുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. അത് പ്രതിഷേധങ്ങളെ നിലയ്ക്കു നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കരുതേണ്ടി വരും. CBIയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് സന്ദീപ് ഘോഷ് എന്ന മുൻ പ്രിൻസിപ്പളെ കൂടുതലായി ചോദ്യം ചെയ്യണമെന്നതാണ് CBIയുടെ ഇപ്പോഴത്തെ തീരുമാനം. കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോഴും ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ മൊഴികളിൽ മറുപടികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ, പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കൂടുതലായി ചോദ്യം ചെയ്ത് എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ആശുപത്രിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ആത്മഹത്യയാണെന്ന് ആശുപത്രി അധികൃതർ വീട്ടുകാരോട് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വേണം. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ പോലീസ് സന്ദീപ് ഘോഷിനെ വീണ്ടും തുടർച്ചയായി മൂന്നാം ദിവസം ചോദ്യം ചെയ്യുന്നത്. സഞ്ജയ് റോ എന്ന സിവിക് പോലീസ് വളണ്ടിയർ മാത്രമാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്, CBIയുടെ കസ്റ്റഡിയിലുള്ളത്. സഞ്ജയ് റോയെ ഒരു മാനസിക പരിശോധനയ്ക്ക് കൂടി വിധേയനാക്കാനുള്ള തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഏതായാലും ഈ പ്രതികരണങ്ങളിലേക്ക് കൂടി പോയാൽ the government is putting restriction on the strike. What do you think? They are trying to do this from the very first day of our protest, so it's nothing is new. And they are afraid of us because we are fighting for the truth, for justice, and they know that they are trying to hiding the main culprit. So yeah, but we, if the public wants to matlab o agar public agar chahte hain to ye sab kuch o khud hi tod sakte hain, rok sakte hain, but we will not do such kind of things. We are doing a rally today, and the rally will at first we have decided to do the rally from College Square to Sambajar. Now the place has changed because of some restrictions, but the rally the rally has started. So that the protest and the rallies wagera jo kuch bhi ho raha hai wo sab kuch jaise chal raha tha waise hi chal raha hai. The strike will continue. स्ट्राइक विल ऑब्वियसली कंटिन्यू क्योंकि हम लोगों को जस्टिस चाहिए, हम लोगों को जस्टिस मिलना भी चाहिए, वी डिजर्व जस्टिस. क्या ही बोले, हाँ. ഇന്നലെയിൽ തന്നെയാണ് സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പ്രതിഷേധക്കാർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താകും, പോലീസ് നടപടി എങ്ങനെയായിരിക്കും? കൂട്ടം കൂടി നിൽക്കാൻ അനുവാദമില്ല ഈ പ്രദേശത്ത്. അങ്ങനെയെങ്കിൽ സമരത്തിന്റെ ഭാവി എന്താകും? ഈ പോലീസിന്റെ ക്രമീകരണങ്ങൾ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകുമോ എന്ന ചോദ്യവും അവശേഷിക്കുകയാണ്. ഒരു വശത്ത് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കുന്നു, മറുവശത്ത് CBIയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശരി, ആദിൽ പാലോടാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.